കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ആലത്തൂരിന്റെ പെങ്ങളൂട്ടി രമ്യ ഹരിദാസിന് പുതിയ കാറ് വാങ്ങി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിരിക്കുന്ന വിവാദത്തിന് മുന്നിൽ ഇടത് കോൺഗ്രസ് ഗൂഢാലോചന എന്ന ശക്തമായ ആരോപണം. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ആദ്യം മുതൽക്ക് തന്നെ മാധ്യമശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലമായിരുന്നു ആലത്തൂർ. കോൺഗ്രസിന്റെ അംഗക്കളരിയിൽ 18 അടവും പയറ്റി തെളിഞ്ഞ നിരവധി നേതാക്കൾ കണ്ണുവച്ച മണ്ഡലം. പക്ഷേ നനച്ചിരിക്കാതെയാണ് രമ്യ ഹരിദാസ് ആലത്തൂരിന്റെ സ്വന്തം പെങ്ങളൂട്ടിയായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് അംഗക്കളരിയിൽ ചൂടുറപ്പിക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് പ്രചാരണ വേളയിൽ തന്നെ രമ്യ ഹരിദാസിന് എതിരാളികളുടെ ക്രൂരമായ പരിഹാസചരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പാട്ടും പ്രസംഗവുമായി ശ്രദ്ധേയമായിരുന്നു രമ്യയുടെ പ്രചാരണം. എന്നാൽ രാഷ്ട്രീയം പറയേണ്ടത് പാട്ട് പാടിയാൽ പോരാ, ശരിയായ രാഷ്ട്രീയം പറയണമെന്നായിരുന്നു രമ്യക്കെതിരെ ദീപാ നിശാന്ത് ഉന്നയിച്ച പരിഹാസം. അതിനു പിന്നാലെ LDF കൺവീനറായ A.V.ജയരാഘവന്റെ സ്ത്രീവിരുദ്ധ പരാമർശവും വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. ലീഗ് നേതാവും മുൻ മന്ത്രിയും മലപ്പുറം സിറ്റിംഗ് MPയുമായ PK കുഞ്ഞാലിക്കുട്ടിയെ രമ്യ ഹരിദാസ് സന്ദർശിച്ചതിനെ കുറിച്ചുള്ള വിജയരാഘവന്റെ പരാമർശമാണ് വിവാദമായത്. പക്ഷേ ഈ വിവാദങ്ങളും പരിഹാസങ്ങളുമൊക്കെ വോട്ടാക്കി മാറ്റി രമ്യ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയത് 1.5 ലക്ഷം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ്. ആലത്തൂർ സീറ്റ് മോഹിച്ച് കണ്ണും നട്ടിരുന്ന ഒരുപാട് പേർക്കുള്ള തിരിച്ചടി കൂടിയായിരുന്നു അത്. പ്രത്യേകിച്ച് കന്യാംഗത്തിൽ തന്നെ ജയിച്ചു കയറിയ ചെറുപ്പക്കാരി. അപ്പോൾ പിന്നെ അടുത്ത 5 വർഷവും അതിനപ്പുറമുള്ള 5 വർഷവും ആലത്തൂരിലേക്ക് കണ്ണും നട്ടിരുന്നിട്ട് കാര്യമില്ല എന്നവർക്ക് നന്നായി അറിയാം. ഈ അവസരത്തിലാണ് ഇപ്പോൾ കാറ് വിവാദം കോൺഗ്രസിനുള്ളിൽ തന്നെ നീറിപ്പുകയുന്നത്. രമ്യ ഹരിദാസിന് 14 ലക്ഷം രൂപയുടെ വാഹനം വാങ്ങി നൽകുന്നതിന് 1000 രൂപയുടെ കൂപ്പൺ അച്ചടിച്ച് പിരിവ് നടത്താനുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആലത്തൂർ പാർലമെന്റ് കമ്മിറ്റിയുടെ തീരുമാനമാണ് വിവാദത്തിലായത്. വടക്കാഞ്ചേരി MLA അനിൽ അക്കരയായിരുന്നു ഇത്തരമൊരു ന്യൂജൻ രീതിക്ക് പിന്നിൽ. രമ്യയെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ വന്നെങ്കിലും ഇതിനെ എതിർത്തുകൊണ്ടുള്ള KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളിയുടെ നിലപാടാണ് ഏറെ ശ്രദ്ധേയമായത്. രമ്യയുടെ സ്ഥാനത്ത് താനാണെങ്കിൽ അത് സ്വീകരിക്കില്ലെന്നും MPമാർക്ക് കാർ വാങ്ങാനുള്ള വായ്പ ലഭിക്കുമെന്നും രമ്യയ്ക്ക് ഇപ്പോൾ വായ്പ തിരിച്ചടിക്കാനുള്ള സാഹചര്യമുണ്ടെന്നുമാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. ഇതോടെ എന്തിനുമേതിനും ബക്കറ്റ് പിരിവ് നടത്തുന്ന ഇടതുപക്ഷവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവാദങ്ങളുടെ പെരുമഴയിൽ നനഞ്ഞു കുളിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇതൊരു അവസരമായി. എന്നാൽ കൊല്ലത്ത് ഇന്നോവ വിവാദത്തിൽ കുടുങ്ങിയ നേതാവിന് കൂട്ടുനിൽക്കുന്നവരാണ് രമ്യയെ സഹായിക്കാൻ മുന്നോട്ട് വന്ന യൂത്ത് കോൺഗ്രസുകാരെ കുറ്റപ്പെടുത്തിയത്. അതാണ് ഇപ്പോൾ പരക്കെയുള്ള ആക്ഷേപം. ഇതിൽ ആലത്തൂരിലെ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. കൊല്ലത്ത് വിവാദമാളിക്കെത്തിയപ്പോൾ കാർ തിരിച്ചു നൽകാൻ ആരും നേതാവിനോട് ആവശ്യപ്പെട്ടില്ല. ഫാൻസി നമ്പറുമായി ഇപ്പോഴും ഈ കാർ കേരളത്തിൽ നേതാവിനെയും കൊണ്ട് ചീർപ്പായുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്. ഇതിനൊന്നും ആർക്കും പ്രതിഷേധമോ പ്രതികരണമോ ഇല്ല. എന്നാൽ പുതു രാഷ്ട്രീയത്തിൽ പുതിയ സാധ്യതകൾ തേടി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുമ്പോൾ ആദർശത്തിന്റെ പ്രതിരൂപമായ മുല്ലപ്പള്ളി തന്നെ രമ്യ ഹരിദാസിനെതിരെ രംഗത്ത് വന്നതിലാണ് അണികൾക്ക് അമർഷം. രമ്യയ്ക്ക് വായ്പ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് പിരിവെടുക്കാൻ തീരുമാനിച്ചതെന്ന് വടക്കാഞ്ചേരി MLA അനിലക്കര പറയുന്നുണ്ട്. എന്നാൽ തന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാകരുത് എന്ന തീരുമാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പിരിവെടുത്ത് തനിക്ക് കാർ വാങ്ങിത്തരേണ്ടെന്ന് രമ്യ ഹരിദാസ് ഫേസ്ബുക്കിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഭിപ്രായം അനുസരിക്കുമെന്നും അവർ വ്യക്തമാക്കി. തന്റെ പൊതുജീവിതം സുതാര്യമായിരിക്കണമെന്ന് വ്രതവും ശബദവുമാണെന്നും അറിയിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് വിവാദത്തിന് അവസാനമിടാൻ നോക്കുമ്പോഴും പിന്നണിയിൽ ഇടത് കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട് വീണ്ടും ചില കെണികൾ ഒരുക്കുകയാണെന്നാണ് കോൺഗ്രസിനുള്ളിലെ തന്നെ അടക്കം പറച്ചിൽ. വെബ് ഡെസ്ക്, തത്മയ ന്യൂസ്.